കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടക്കുമ്പോൾ കേരള ബിജെപി കൂടുതൽ പരുമല്ലാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബിജെപിയിൽ 31 ലക്ഷം പേർ പ്രാഥമികാംഗത്വം എടുത്തിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആകെ ലഭിച്ചത് വെറും 23.5 ലക്ഷം വോട്ട് മാത്രമാണ്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബിജെപി നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമെതിരെ മറുപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും നേതൃത്വത്തിന്റെ പരാജയമാണ് കേരളത്തിലെ ബിജെപിയുടെ ദയനീയ തോൽവിക്ക് കാരണമെന്ന തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഭിന്നസ്വരമുയർന്നിട്ടുണ്ട്. സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പ്രചരണവും 35 സീറ്റുകൾ ലഭിച്ചാൽ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്ന തരത്തിൽ പ്രചരണം നടത്തിയതും പ്രതികൂലമായി ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. നേരത്തെ തലശ്ശേരിയിൽ മത്സരിക്കുന്നതിനായി നൽകിയ എൻ ഹരിദാസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയത് ജില്ലാ കമ്മിറ്റിയുടെ ഗുരുതരമായ വീഴ്ചയാണെന്ന് ബിജെപിയുടെ യോഗം വിലയിരുത്തിയിരുന്നു. ബിജെപിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ ഹരിദാസിന്റെ പത്രിക തള്ളിയ നാണക്കേടിനു പുറമെ തലശ്ശേരിയിൽ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിലും തെറ്റിദ്ധാരണകളുണ്ടായി. സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് ആശയക്കുഴപ്പത്തിനിടയാക്കിയെന്നും വിമർശനമുയർന്നിരുന്നു. നേരത്തെ കോഴിക്കോട്ടെ നേതൃയോഗത്തിലും സംസ്ഥാന നേതൃത്വത്തിനും വി മുരളീധരനുമെതിരെ വിമർശനമുയർന്നിരുന്നു. വിമർശനം ശക്തമായതോടെ മുരളീധരൻ ഓൺലൈൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ബിജെപി തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിൽ നേതാക്കൾ തമ്മിലുണ്ടായ തർക്കവും വാർത്തയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്, എസ് സുരേഷ്, ജെ ആർ പത്മകുമാർ എന്നിവർ തമ്മിലായിരുന്നു വാക്പോര്. മണ്ഡലം പ്രസിഡന്റുമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ എല്ലായിടത്തും NSS വോട്ടുകൾ ചോർന്നു എന്നും വിലയിരുത്തലുകളുണ്ട്.